ICU പീഡനക്കേസ് അതിജീവതയ്ക്കൊപ്പം നിന്ന നഴ്സ് പി ബി അനിതയുടെ നിയമനം ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു പുതിയ വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അനിതയ്ക്ക് ഉടൻ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, പ്രതിപക്ഷ നേതാവ് അടക്കം സ്ഥലത്തെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു സമയത്താണ് ഇപ്പോൾ, അതിനുശേഷമാണ് ഇപ്പോൾ നിയമനം നൽകുമെന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഈ ICU പീഡന കേസിൽ അതിജീവതയുടെ ഒപ്പം നിന്ന സീനിയർ നഴ്സിംഗ് സൂപ്രണ്ടായിട്ടുള്ള അനിതയുടെ സമരം 6-ാം ദിവസവും തുടരുകയാണ്. സമരം അവസാനിപ്പിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായി വലിയ രീതിയിൽ, അതായത് ഈ പ്രതിഷേധം വ്യാപകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ സംഘടനകൾ അടക്കം UDFഉം വിവിധ സംഘടനകൾ ഈ ഒരു പ്രതിഷേധം ഏറ്റെടുക്കുകയും മുന്നോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അല്പസമയത്തിന് മുന്നെയാണ് VD സതീശൻ സമരബന്ധം സന്ദർശിച്ചുകൊണ്ട് വലിയ തരത്തിൽ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് അതിജീവതയുടെ കൂടെയോ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസറുടെ കൂടെയോ അല്ല ഈ സർക്കാർ എന്നുള്ള രീതിയിൽ. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പരാമർശങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ശക്തമായ രീതിയിൽ അനിതി അടക്കം സർവീസ് സംഘടനകൾ അടക്കം പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നായിട്ട് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത്. അതായത് അനിതിക്ക് ഉടൻ നിയമനം നൽകും എന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത്. മാത്രമല്ല മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അതിൽ കോടതി അലക്ഷ്യ ഹർജി അടക്കം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മന്ത്രി ഇന്ദിര അടക്കം ആരോഗ്യമന്ത്രി പറഞ്ഞത് PB അനിതയുടെ ഭാഗത്ത് ഒരു കൃത്യനിർവഹണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നുള്ളതാണ്. എന്തായാലും സർക്കാരിന്റെ ഭാഗങ്ങളിൽ ഇപ്പോഴത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഇതിലൊരു നിയമനം ഉടൻ നൽകുമെന്നാണ്. കാരണം ഒരു മാസത്തിലധികമായി ഈ ഒരു നിയമനം നൽകണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് പക്ഷേ ഇതിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. April 1 മുതൽ അനിത സത്യാഗ്രഹം ഇരിക്കുകയാണ്. ആ ഒരു രീതിയിൽ ഇനിയും ഏത് കാര്യമായിട്ടുള്ള വ്യക്തമാണ്. ICU പീഡന കേസിൽ അതിജീവതയ്ക്കൊപ്പം നിന്ന നഴ്സിനെ തിരിച്ചെടുക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അനിതയ്ക്ക് ഉടൻ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു. അനിതയുടെ പ്രതിഷേധ സമരത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടി. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.